പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2023 ജൂൺ മാസം 4-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കരങ്ങളെ ഉയർത്തിയിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം നിന്ന് നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞുണ്ട്. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുന്നത് ഓർത്ത്, കർത്താവിൻ്റെ പ്രവൃത്തി നമ്മളിലൂടെ ചെയ്യുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞുണ്ട്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങ് വാക്കുമാറാത്തവൻ. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. ഓരോ നാളും അങ്ങ് ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് സ്തോത്രം. ഓരോ നാളും അങ്ങ് ഞങ്ങളെ പുലർത്തുന്നത് ഓർത്ത് സ്തോത്രം. അങ്ങയുടെ ആ സ്നേഹത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ അങ്ങ് ഞങ്ങളെ മറച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൈവദൂതന്മാരെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സകല നന്മകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രമപ്പ. ഞങ്ങൾക്കായി ഒരുക്കിയ രക്ഷയ്ക്കായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഞങ്ങൾക്കായി ചൊരിയപ്പെട്ടതോർത്ത് സ്തോത്രം. കൃപയാൽ ലഭിച്ചിരിക്കുന്ന ഈ വലിയ രക്ഷയോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. സങ്കീർത്തനക്കാരൻ 117 പറഞ്ഞ സകല ജാതികളുമായുള്ളവരെ യഹോവേ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ കർത്താവിനെ പുകഴ്ത്തുവീൻ. നമ്മോടുള്ള കർത്താവിൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവേ സ്തുതിപ്പീൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചല്ലോ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം, സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ സ്തോത്രം, സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിൻ്റെ കൃപയ്ക്ക് സ്തോത്രം, സ്തോത്രം സ്തോത്രം. കർത്താവേ, ഈ പകൽക്കാലം അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം. അപ്പാ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അത് ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ ഇന്നത്തെ സഭായോഗങ്ങൾ മുഖാന്തരമാകട്ടെ. ദൈവിക മഹത്വം ഇന്ന് ഈ ഭൂമിയെ മൂടട്ടെ. ദൈവ സാന്നിധ്യം ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഇന്ന് ഭൂമിയിൽ ഉണ്ടാകട്ടെ. കർത്താവേ, എല്ലാ സഭാഹോളുകളും നിറഞ്ഞ് കവിയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷക്തന്മാർ അങ്ങയുടെ കൈകളിൽ ശക്തമായി പ്രയോജനപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ വലിയ പകർച്ച ഈ ഭൂമിയിൽ ഉണ്ടാകുവാൻ, ആത്മാവിൻ്റെ സന്തോഷം ഉണ്ടാകുവാൻ, അനേകർ രക്ഷിക്കപ്പെടുവാൻ, അനേകർ സ്നാനപ്പെടുവാൻ ഒക്കെ ഇന്നത്തെ സഭായോഗങ്ങൾ മുഖാന്തരമാക്കി തീർക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്നത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വലിയ ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. കൂടാതെ കർത്താവേ, ഇന്ന് രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്ങ് എല്ലാ രോഗത്തിനും നല്ല വൈദ്യനാ. കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ബുദ്ധിമുട്ടിനാൽ കഴിയുന്നു അതിന്മേൽ കർത്താവിൻ്റെ കൃപ യേശുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ. പ്രോസ്ട്രേറ്റ് സംബന്ധമായ സകല ബുദ്ധിമുട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വയറിനകത്ത് ഇൻ്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായി ഭാരപ്പെട്ടിരിക്കുന്നവർ, അത് കണ്ടുപിടിക്കാനൊക്കെ കഴിയാതിരിക്കുന്നവർ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. എല്ലാ ഇൻ്റേണൽ ബ്ലീഡിങ്ങുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പാകട്ടെ. ഇൻ്റേണൽ ബ്ലീഡിങ്സ് യേശുവിൻ നാമത്തിൽ സ്റ്റോപ്പാകട്ടെ. കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ സംഭവിച്ചതിന് സ്തോത്രം. കർത്താവ്, ജോലിയില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വഴികൾ തുറന്നു വരട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ യേശുവിൻ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ. എല്ലാ അഡിക്ഷനുകളിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദങ്ങൾക്കും തൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ. അതുപോലെ കർത്താവേ, ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപയിൽ പൊതിയണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും വലിയ ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ 2 കൊരിന്ത്യൻസ് 9 രണ്ട് കൊരിന്ത്യ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ശ്രദ്ധയോടെ കേട്ടാട്ടെ. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും,
ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവീൻ. പലപ്പോഴും പലർക്കും ഈ വാക്യം അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. ലോഭമായി വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് തന്ന നന്മകളുടെ ഓഹരി നമ്മൾ മടക്കി കൊടുക്കുന്നത് കുറഞ്ഞു പോകുന്നതിനെയാണ് ലോഭമായി വിതയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ലോഭമായി വിതയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ലോഭമായി വിതച്ചാൽ അത് ലോഭമായി നമുക്ക് കൊയ്യാൻ പറ്റും. പലരും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുക, പലരും ദാരിദ്ര്യത്തിൽ വിനിയോഗിക്കുക, പലരും ഈ ലോകത്തിൽ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ പലരും അതിനകത്ത് പെട്ടു പോവുകയാണ്. അത് ദൈവമക്കളെ സംബന്ധിച്ച് അങ്ങനെയല്ല ദൈവിക വിളി. ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ദൈവമക്കളെ സംബന്ധിച്ച് ബാധകമാകേണ്ട ആവശ്യമില്ല. കാരണം ലോകത്തിൽ പലതും സംഭവിക്കും, ലോകത്തിൽ സാമ്പത്തിക മാന്ദ്യം വരും, ലോകത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിനകത്തൂടെ ദൈവമക്കൾ സാമ്പത്തിക മാന്ദ്യത്തിൽ വരാനോ ദൈവമക്കൾ സാമ്പത്തിക തകർച്ച അനുഭവിക്കാനോ ഒന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അതിനൊരുക്കി തന്നിട്ടുള്ള ഒരു മുഖാന്തരമാണ് ദൈവരാജ്യത്തിൽ വിതയ്ക്കുക എന്ന് പറയുന്നത്. വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഭാഗം നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് തന്നെ മടക്കി കൊടുക്കുന്നതിനെയാണ് ഈ വാക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിതിൻ്റെ മേൽഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് സാമ്പത്തികമായ വിഷയത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ലോഭമായി വിതയ്ക്കുന്നവൻ, അപ്പോൾ അല്പമായി വിതയ്ക്കുന്നവരുണ്ട്. അവരെങ്ങനെ കൊയ്യുള്ളൂ? അല്പമേ കൊയ്യാൻ പറ്റുള്ളൂ. അപ്പം കൊയ്ത്തിൻ്റെ ആ അളവിനനുസരിച്ചാണ് വിതയുണ്ടാകുന്നത്. അതുകൊണ്ട് ഇവിടെ തിരുവഴുത്തി പറയുക ലോഭമായി വിതയ്ക്കുന്നവൻ. ഇത് നമ്മളിപ്പം നമ്മൾ ദൈവരാജ്യത്തിൽ വിതയ്ക്കുക അല്ലെങ്കിൽ സഭായോഗത്തിന് സ്വതന്ത്രകാഴ്ചയൊക്കെ ഇടാന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റവും ചെറുതല്ലേ ചെയ്യുന്നത്? ഏറ്റവും ചെറിയ നമ്മുടെ കയ്യിലിരിക്കുന്ന പേഴ്സിലെ തുകയ്ക്കകത്ത് ഏറ്റവും ചെറിയ കറൻസി ഏതാണ്? അതാണ് നമ്മൾ വിതയ്ക്കുന്നത്. എന്നാൽ അങ്ങനെ ആകരുത്. കർത്താവ് ആഗ്രഹിക്കുന്നു ധാരാളമായി വിതയ്ക്കുന്നവൻ എന്ത് ചെയ്യും? ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. ഇത് ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും. അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അല്ല, ഇത് ദൈവരാജ്യത്തിലെ വിതയെക്കുറിച്ചാണ് പറയുന്നത്. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കണ്ട. എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിശ്ചയിക്കുന്നതാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ പറയുന്നതല്ല ഞാൻ കൊടുക്കേണ്ടത്. എൻ്റെ ആവശ്യമാണ് വിതയും കൊയ്ത്തും. എനിക്ക് എത്രമാത്രം കൊയ്ത്ത് ആവശ്യമുണ്ടെന്ന് ഞാൻ ആ തീരുമാനിക്കേണ്ടത്, മറ്റാരുമല്ല. അപ്പം അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ ആരുത്, അയ്യോ കൊടുക്കണമല്ലോ എന്ന് സങ്കടത്തോടെ ആകരുത്. നിർബന്ധത്താൽ ആരെങ്കിലും നിർബന്ധിക്കുക, ബ്രദറെ കൊടുക്കുക നോ, അങ്ങനെ നിർബന്ധത്താൽ ആരുത്. പിന്നെയോ, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ കർത്താവിൻ്റെ രാജ്യത്തിൽ വിതയ്ക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അത് വലിയ മർമ്മപ്രധാനമായ കാര്യം. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മളെങ്ങനെ കൊടുക്കണം? സന്തോഷത്തോടെ കൊടുക്കണം, നിർബന്ധത്താൽ ആരുത്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തീരുമാനിക്കും ഇത് എൻ്റെ ആവശ്യം. ഇപ്പം എനിക്ക് 100 ഏക്കർ വയലുണ്ടെങ്കിൽ അതിൽ എത്ര നെല്ലിടണമെന്ന് അല്ലെങ്കിൽ വിതയ്ക്കണമെന്നുള്ളത് ഞാനാ തീരുമാനിക്കണം. എനിക്ക് അടുത്ത വർഷം എത്രമാത്രം കൊയ്ത്ത് ആവശ്യമുണ്ടോ അതിനനുസൃതമായിട്ട് വേണം ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ച് ഞാൻ വിതയ്ക്കാൻ. അതിന് സങ്കടത്തോടെ വിതയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഞാൻ വിതയ്ക്കുമ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, അടുത്ത വർഷം എനിക്കിതിൻ്റെ കൊയ്ത്തുണ്ട്. പിന്നെ ആരെങ്കിലും നിർബന്ധിച്ച് വിതയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവരുമായിട്ട് ഇത് ബന്ധമില്ല, എൻ്റെ കൊയ്ത്ത് എൻ്റെയാണ്. ആര് വിതയ്ക്കുന്നു അവർക്ക് ആ കൊയ്ത്ത് ലഭിക്കുന്നത്. ഞാൻ വിതയ്ക്കുന്നതിന് ആനുപാതികമായിട്ടാണ് കൊയ്ത്ത് നടക്കുന്നത്. അതുകൊണ്ട് വളരെ വളരെ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ഈ വിഷയങ്ങൾ വളരെ ഗഹനമായി പഠിക്കണം. പലരും പഠിപ്പിക്കത്തില്ല പേടിച്ചിട്ട്. പക്ഷേ നിങ്ങൾ ഗഹനമായിട്ടിത് വായിച്ചു മനസ്സിലാക്കി, ഈ വാക്യം തന്നെ വായിച്ചു മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ വിതയും കൊയ്ത്തും ആവശ്യമാണെന്ന് തിരിച്ചറിയണം. ഇനിയും അടുത്ത വാക്യം, ഏഴാമത്തെ വാക്യം നമ്മൾ വായിച്ചു. എട്ടാമത്തെ വാക്യം, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തികളിലും പ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. അപ്പം നമ്മൾ കൊടുക്കുന്നതിനനുസൃതമായി നമ്മുടെ ജീവിതത്തിൽ കൃപ പകരുവാൻ, സകലത്തിലും കൃപ പകരുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദാവീദിനെ കണ്ടുപിടിക്കുന്നത് വളരെ നല്ലതാണ്. ഒരിക്കൽ ദാവീദ് രണ്ട് ശമൂവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായം, അതായത് അവസാന അധ്യായം, ഏകദേശം അവസാന വാക്യം 24-ാമത്തെ വാക്യത്തിൽ രാജാവ് അരവനയോട് അങ്ങനെയല്ല, ഞാൻ
അത് നിന്നോട് വിലയ്ക്ക് വാങ്ങുകയേ ഉള്ളൂ. എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് കളത്തെയും കാളകളെയും 50 ഷെക്കൽ വെള്ളിക്ക് വാങ്ങി. രാജാവായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഫ്രീ ആയിട്ടെടുത്തു, ദൈവത്തിന് ഹോമയാഗം പണിഞ്ഞു അല്ലെങ്കിൽ യാഗപീഠം പണിഞ്ഞോളാൻ പറഞ്ഞു. ഉടനെ ദാവീദ് പറഞ്ഞു, നോ, എനിക്ക് ചെലവില്ലാതെ ഞാൻ ദൈവത്തെ ആരാധിക്കത്തില്ല, എനിക്ക് ചെലവില്ലാത്ത കാര്യം വേണ്ട. അതുകൊണ്ട് അത് ദാവീദ് എന്ത് ചെയ്തു, അത് വില കൊടുത്ത് മേടിക്കുവാനിട വന്നു. ചെലവില്ലാത്തൊരു ആരാധനയല്ല നമുക്കുണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കുവാൻ നമ്മൾ പഠിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ദൈവരാജ്യത്തിൽ വിതയ്ക്കുന്നത് പോലെ ഏറ്റവും ഗുണകരമായ വേറൊരു ഫീൽഡ് നമുക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ല, സന്തോഷത്തോടെ അവനവൻ്റെ ഹൃദയത്തിൽ തോന്നുന്നത് വേണം, നിശ്ചയിച്ചിട്ട് വേണം വിതയ്ക്കുവാൻ. ഇനി ഈ ഒരു പദം മറക്കരുത്, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. ഇത് സാമ്പത്തിക വിഷയത്തിനായ സംബന്ധിച്ചാണ് ഈ കോരിന്ത്യ ലേഖനത്തിൽ പറയുന്നെങ്കിലും ബാക്കി എല്ലാ വിഷയവുമായിട്ടുള്ള ബന്ധത്തിലും നന്മ വിതയ്ക്കുന്നവൻ നന്മ കൊയ്യുക തന്നെ ചെയ്യും. നന്മ വിതയ്ക്കുക, നന്മ കൊയ്തെടുക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, നമ്മുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.